കർണാടകയിലെ ഒരു കാട്ടിൽ അതിസമർത്ഥനായ വല്ലുകുരങ്ങൻ താമസിച്ചിരുന്നു. എപ്പോഴൊക്കെ തന്റെ ജീവന് ഭീഷണി നേരിടുന്നുവോ അപ്പോഴൊക്കെ സിംഹരാജാവ് തന്റെ ഉറ്റ മിത്രമാണെന്ന കള്ളക്കഥ പറഞ്ഞ് അവൻ രക്ഷപ്പെടുമായിരുന്നു. ഇങ്ങനെ കെട്ടുകഥകളിൽ ജീവിച്ചുകൊണ്ടിരുന്ന വല്ലുകുരങ്ങൻ ഒരു ചെന്നായിയുടെ മുമ്പിൽ ചെന്നപ്പെട്ടു. അവൻ ശരിക്കും പേടിച്ചുപോയി. ആഹാ, ഇന്നാരെ ഞാൻ കണി കണ്ടെണീറ്റത്. എന്റെ ആഹാരം എന്റെ മുന്നിൽ തന്നെ വന്ന് നിക്കണല്ലോ. കുശാലായി ഭക്ഷണമോ? ഞാനോ? ആ പരിപ്പ് ഇവിടെ വേഗില്ല മോനെ. എന്താടാ, എനിക്ക് നിന്നെ തിന്നാൻ പറ്റില്ലേ? ആരാടാ നീ? ഞാനാ, ഞാൻ സിംഹരാജാവിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നിനക്കെ അറിയാലോ അല്ലേ സിംഹരാജാവിന്റെ പേഴ്സണാലിറ്റിയെ കുറിച്ച്. എന്ത്, നീ സിംഹരാജന്റെ ഫ്രണ്ടോ? അയ്യോ, ഞാനിത് അറിഞ്ഞില്ല. നിന്നെ കൊന്നു തിന്നിട്ട് എന്റെ ജീവിതം കൊഞ്ഞാട്ടയാക്കുന്നില്ല. കുരങ്ങച്ചൻ അവിടെയും തന്റെ തന്ത്രം ഉപയോഗിച്ച് രക്ഷപ്പെട്ടു പോയി. വഴിയിൽ വീണ്ടും അവൻ മറ്റൊരു വേട്ടമൃഗമായ ചീത്തയെ കണ്ടു. എങ്ങോട്ടാടാ കുരങ്ങന്റെ മോനെ? എന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞോടാ ചീറ്റേ. എടാ മറക്കടാ, നിന്നോട് തന്നെ നിക്കാൻ പറഞ്ഞത്. സംശയൊന്നും വേണ്ടാട്ടോ. നീ എന്തിനാണാവോ എന്നെ ഇവിടെ നിർത്തിയത്? എനിക്ക് അറിഞ്ഞാ കൊള്ളാം. നിന്നെ തിന്നാൻ വേണ്ടി. അത് ഇന്നെന്റെ പിറന്നാളാണ്. ഇന്ന് കാട്ടിലെ കേക്ക് ഷോപ്പ് എല്ലാം മൂടിയിരിക്കുകയാണ്. അപ്പോഴാ നീ എത്തിയത്. കേക്കിന് പകരം നിന്നെ വെട്ടി തിന്നാൻ പോവുക. എനിക്ക് ചിരിച്ച് വയറ് വേദനിക്കുന്നു. കോമഡി തന്നെ. ഞാൻ കേട്ടിട്ടുണ്ട് ചിലര് അവരുടെ മരണം അവരെന്നെ തീരുമാനിക്കുമെന്ന്. നിനക്ക് എന്താ ഇത്ര തിരുതി മോനെ ചീറ്റേ? എടാ പുല്ലേ, ഒന്നിനും കൊള്ളാത്ത അശ്വിനി, നീ എന്നെ കൊല്ലുവോ? ഇത് നല്ല തമാശ. ഇല്ല, ഞാൻ നിനക്ക് വെറുതെ ഒരു വാർണിംഗ് തന്നതാണേ. നീ അറിയാതെ പോലും എന്നെ കൊന്നെങ്കിൽ നിന്റെ ഡെത്ത് 100% കൺഫേം ആണ്. അതെങ്ങനെയടാ? ഞാനേ ഇവിടത്തെ സിംഹരാജാവിന്റെ ആത്മമിത്രമാണ്. നീ എന്നെ കൊന്ന കാര്യം എപ്പോ സിംഹരാജാവിന്റെ കാതിൽ എത്തുന്നോ അന്ന് മോനെ ചീറ്റേ നിന്റെ സമാധി കൺഫേം. സത്യാണോ അവിടെ പറയുന്നത്? നീ രാജാവിന്റെ സുഹൃത്താണോ? അപ്പോ നിന്നെ കൊല്ലാനുള്ള പ്ലാനൊക്കെ വിട്ടു. എനിക്ക് കുറച്ചു കാലം കൂടെ ഇവിടെയൊക്കെ സുഖമായി ജീവിക്കാനുള്ള ആഗ്രഹമുണ്ട്. മനസ്സിലായ. ശരി ശരി ശരി, സ്ഥലം വിടാൻ നോക്ക്. പേടിച്ച് വിറച്ച ചീറ്റ തന്റെ ഗുഹയുടെ ഉള്ളിലേക്ക് പോയി. ചീത്തയെ പറ്റിച്ച സന്തോഷത്തോടെ കുരങ്ങച്ചൻ മുന്നോട്ട് നടന്നു. അപ്പോഴാണ് അവിടെ കണ്ടത് ഒരു കടുവ നിൽക്കുന്നു. ഇതാരാ കുരങ്ങച്ചനോ? എങ്ങോട്ടാ പോകുന്നത്? ഞാൻ എവിടെ പോയാ നിനക്ക് എന്താടാ? എന്റെ കാര്യമായതുകൊണ്ടല്ല ഞാൻ ചോദിച്ചത് എങ്ങോട്ടാടാ കുരങ്ങച്ച നീ പോകുന്നെന്ന്. ഞാൻ എന്റെ അമ്മാവനെ കാണാൻ പോവാ. എന്തേ, നീ പോവെന്ന് തീരുമാനിച്ചോ? എന്നെ ആരാ തടയാൻ പോന്ന്? നിനക്ക് എന്നെ കണ്ടിട്ട് പേടി തോന്നുന്നില്ലേ? ഇല്ല, ഞാനേ ഷോലെ പിക്ചർ കണ്ടിട്ടുണ്ട്. അതിൽ നമ്മുടെ ഗബ്ബർ സിംഗ് എന്താ പറയാ, നീ പേടിച്ചു പോയോ അപ്പൊ നീ മരിച്ചു പോയി. അപ്പൊ നിനക്ക് എന്നെ കണ്ട പേടിയില്ല അല്ലേ? കാര്യം പിടികിട്ടിയല്ല. നിന്നെ പോയിട്ട് നിന്റെ അച്ഛൻ മുത്തുപട്ടര പോലെ എനിക്ക് പേടിയില്ല. അപ്പന്റെ അടുത്ത് പോണ്ട, അപ്പനെ തൊട്ട് കഴിഞ്ഞാലേ സൂപ്പാക്കി കളയും ഞാൻ. എടാ വലിയ പൂച്ചേ, നിനക്ക് ഞാൻ ആരാണെന്ന് അറിയാതെ കൊണ്ടാ? ഞാനേ സിംഹരാജാവിന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. എന്റെ മേലെ ഒരു മണ്ണ് നുള്ളി ഇട്ടാ പോലും നിന്റെ പിക്ചറുടെ താഴെ ചന്ദനത്തിരി കത്തിക്കും ഞങ്ങൾ. കേട്ടാ, സിംഹരാജാവേ നിന്നെ കൈമയാക്കും. ഇത് കേട്ടതും ഉശിരനായ കടുവ പോലും പേടിച്ചുപോയി. ഹായ്, നീ ഇത് ആദ്യം തന്നെ പറയാറുന്നില്ലേ നീ സിംഹരാജാവിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന്. സിംഹരാജാവിന്റെ ഫ്രണ്ടാണെങ്കിൽ അപ്പൊ എന്റെയും ഫ്രണ്ടാണ്. പിന്നെ എങ്ങനെ ഞാൻ നിന്നെ കൊല്ലാനാണ്? സ്ഥലം വിട്ടോ, നീ നിന്റെ അമ്മാവനെ കാണാൻ പോവല്ലേ. നോക്കിയും കണ്ടെല്ലാം പോയിക്കോണേ. മറക്കാതെ നിന്റെ അമ്മാവനോട് എന്റെ അന്വേഷണം പറയണം കേട്ടോ. ഓക്കെ ബൈ. കുരങ്ങച്ചൻ മനസ്സിൽ ചിരിച്ചുകൊണ്ട് ആലോചിച്ചു. നാട് ഭരിക്കണെങ്കിലേ ചാണക്യ സൂത്രം വേണം. പക്ഷെ ഈ കാട് ഭരിക്കണെങ്കിലേ ഈ ബല്ലു കുരങ്ങന്റെ തന്ത്രം ഉപയോഗിക്കണം. കുരങ്ങൻ സന്തോഷത്തോടു കൂടി അവന്റെ അമ്മാവന്റെ വീട് നോക്കി നടന്നു. ആരുടെ പേര് പറഞ്ഞിട്ടാണോ ഇത്രയും കാലം കുരങ്ങൻ രക്ഷപ്പെട്ടത്? ആ സിംഹത്തിന്റെ മടയിൽ തന്നെ കുരങ്ങച്ച പോയി പെട്ടു. ഞാൻ വിശന്ന് പൊരിഞ്ഞിരിക്കുകയായിരുന്നു. എടാ കുരങ്ങ, നീ എങ്ങോട്ടാ പോന്ന്? അവിടെ നിക്ക്. സിംഹത്തെ നേരിട്ട് ആദ്യമായി കണ്ടപ്പോൾ തന്നെ കുരങ്ങച്ചൻ പേടിക്കാൻ തുടങ്ങി. പക്ഷെ ആ ഭാവമൊന്നും അവൻ മുഖത്ത് കാണിച്ചില്ലട്ടോ. അവൻ ഇങ്ങനെ ചിന്തിച്ചു, എന്റെ അമ്മച്ചിയെ സാക്ഷാൽ സിംഹരാജാവല്ലേ ഇത്. എന്റെ അടുത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ആ ഐഡിയ, ഇവനെ പേടിപ്പിക്കണമെങ്കിൽ നമ്മുടെ പഴയ ട്രിക്കേ പറ്റുള്ളൂ. എന്താടാ ആലോചിക്കുന്നത്? എന്നെ കണ്ട് പേടിച്ചു വരച്ച് നിന്ന് പോയാ? നിങ്ങളെ കണ്ട് വല്ല പട്ടിയും പൂച്ചയും പേടിക്കുകയായിരിക്കും, പക്ഷെ ഞാൻ പേടിക്കില്ല. എന്ത്, എന്നെ പേടിയില്ലെന്നോ?
എല്ലാവർക്കും എന്നെയാ പേടി, നിന്നെ കണ്ടിട്ട് ഞാൻ എന്തിനാ പേടിക്കണ്ടേ? ഇതെന്ത് കൂത്ത്? നിന്നെ കണ്ട് പേടിക്കേ? എടാ എന്തൊക്കെയാ പറയുന്നത്? പുലിയും കടുവയും ചെന്നായും എല്ലാവർക്കും എന്നെ കണ്ടാ പേടിയാ, പിന്നെ അല്ലേ? കാട്ടിലെ മൃഗങ്ങളെല്ലാം ഇവനെ കണ്ട് പേടിക്കുകയാണെങ്കിൽ ഇവനൊരു സാധാരണ കുരങ്ങനല്ല, എന്നെക്കാളും ശക്തനാണ്. ഇവന്റെ അടുത്ത് കളിക്കുമ്പോ നോക്കി കളിക്കണം, അല്ലെങ്കിൽ ഡേഞ്ചറസ് ആണ്. പിന്നെ സിംഹരാജാവ് കുരങ്ങച്ചനോട് പറഞ്ഞു, നിന്നെ കണ്ട മൃഗങ്ങളൊക്കെ പേടിക്കും, ഇത് നിനക്ക് തെളിയിക്കാൻ പറ്റുമോ? എനിക്കത് അറിഞ്ഞേ പറ്റൂ. അത്രയല്ലോ, അതിനെന്താ എന്റെ കൂടെ വരൂ. സിംഹത്തിന്റെ പുറത്തിരുന്ന് കുരങ്ങനും കടുവയെ കാണാൻ പോയി. എടാ കടുവയുടെ മോനെ, പുറത്തിറങ്ങ്. സിംഹത്തിന്റെ കൂടെ കുരങ്ങനെ കണ്ട കടുവ വിസ്മയിച്ചു നിന്നു. എന്റെ അമ്മേ, ഇവൻ ശരിക്കും സിംഹരാജാവിന്റെ ഫ്രണ്ട് തന്നെയാണല്ലോ. നമസ്കാരം കുരങ്ങ ചേട്ടാ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? എടാ നീ എന്നോട് ഏതെങ്കിലും തെറ്റ് ചെയ്താൽ പിന്നെ നീ ജീവനോട് ഇരിക്കും തോന്നുന്നുണ്ടോ? മിണ്ടാ, സ്ഥലം വിട്ടോ. ശരി കുരങ്ങച്ച. അരേ വാ, നീ സത്യമാണല്ലോ പറയുന്നത്. സിംഹരാജാവേ, നിങ്ങൾ ഈ കടുവേനല്ലേ കണ്ടിട്ടുള്ളൂ, കുറച്ച് മുന്നോട്ട് പോയാലും ആ ചീറ്റ വിറയ്ക്കുന്ന വിറ കാണിച്ചു തരാം ഞാൻ. അങ്ങനെ രണ്ടുപേരും ചീറ്റയുടെ ഗുഹയുടെ അടുത്തെത്തി. ചീറ്റേ, എടാ ചീറ്റേ, നീ എവിടെയാ ഒളിച്ചിരിക്കുന്നെ? വെളിയിൽ വാടാ. ചീറ്റ പുറത്തേക്ക് വന്നു. സിംഹത്തിന്റെ കൂടെ കുരങ്ങനെ കണ്ട ചീറ്റ പേടിച്ചു വിറച്ചു. നമസ്കാരം കുരങ്ങച്ച, എന്നെയൊക്കെ മറന്നിട്ടില്ല അല്ലേ? എടാ ചീറ്റേ, എനിക്ക് ബട്ടർ ചിക്കൻ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം തോന്നുന്നു. പറ പറ, നീ എങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പോന്ന്? ഇന്ന് വൈകുന്നേരം ഞാനൊരു കോഴിയെ വേട്ടയാടി അവിടെ കൊണ്ടെത്തിക്കാം, അതുപോരെ? പക്ഷെ നീ അവിടെ വൈകുന്നേരം കൊണ്ടുവന്നില്ലെങ്കിൽ ഞാനേ ബട്ടർ ചിക്കന് പകരം ബട്ടർ ചീറ്റയായിരിക്കും കഴിക്കണ്ടാവാ, മനസ്സിലായാ? ഈ പാവപ്പെട്ടവനെ കൊല്ലാൻ പോവാണോ? ഇന്ന് വൈകുന്നേരം ഞാൻ ചിക്കൻ അവിടെ എത്തിച്ചിരിക്കും, ഉറപ്പ്. ശരി ശരി, ക്ഷമിച്ചിരിക്കുന്നു, പോയിക്കോ. വേഗമേറി ചീറ്റയ്ക്കും നിന്നെ കണ്ട പേടിയാണല്ലോ. പിന്നെ അല്ലാതെ, ഞാൻ ആരാ മോൻ? എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ലേ? കുറച്ചും കൂടി മുമ്പോട്ട് നടക്കാം. രണ്ടുപേരും നടന്ന് നടന്ന് ചെന്നായിയുടെ അടുത്തെത്തി. എടാ ചെന്നായേ, വന്ന് നോക്ക് ആരാ നിന്നെ കാണാൻ വന്നിരിക്കുന്നേന്ന്. മറ്റുള്ളവരെ പോലെ ഈ കൂട്ടുകെട്ട് കണ്ട് ചെന്നായും ഭയന്നു പോയി. എന്നാമോ, ഉറങ്ങൻ സിംഹത്തിന്റെ പുറത്താണല്ലോ വരുന്നത്. ഹലോ കുരങ്ങച്ചാരേ, ഇന്ന് സിംഹരാജവിന്റെ പുറത്താണല്ലോ സവാരി. അതെന്താന്നറിയോ, ഇന്ന് വേറെ ഒന്നും ഒത്തില്ല, അതുകൊണ്ട് ഞാൻ സിംഹരാജാവിന്റെ മേലെ ഇന്ന് സവാരി ചെയ്യാൻ തീരുമാനിച്ചു. നിങ്ങൾ വേറെ ഒരു ലെവലാണ് കുരങ്ങച്ചാരേ, എന്തിനാണാവോ എന്നെ തേടി വന്നിരിക്കുന്നത്? എടാ ചെന്നായേ, ഇന്ന് രാത്രി എന്റെ കൈയും കാലും മസാജ് ചെയ്യാൻ അവിടെ വന്നേക്കണം, അല്ലെങ്കിൽ നിന്റെ കൈയും കാലും ഒടിച്ചേ ഞാൻ വിറക് കത്തിക്കും, മനസ്സിലായാ? അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ, ഇന്ന് രാത്രി ഞാൻ വന്ന് നിങ്ങളുടെ കൈയും കാലും എല്ലാം മസാജ് ചെയ്തു തരാം, പ്രോമിസ്. ശരി ശരി, ഇവിടെ നിന്ന് സ്ഥലം വിട്ടോ പോ. കാട്ടിലെ വലിയ മൃഗങ്ങളുടെ ഭയബഹുമാനം കണ്ട സിംഹത്തിന് പോലും ഒരു നിമിഷം പേടി തോന്നി. എടോ കുരങ്ങച്ച, എന്നെയും നിന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ കൂട്ടിക്കോ, നീ എന്റെ സുഹൃത്തായാലേ എന്റെ രാജാംഗം കൂടുതൽ ശക്തി പ്രാപിക്കും. ഇത് കേട്ട ഭല്ലു കുരങ്ങിന് ചിരി വന്നു. എന്നിട്ട് അവൻ ആലോചിച്ചു, ലോകത്ത് ജയിക്കാൻ വേണ്ടതേ ശക്തിയല്ല, ബുദ്ധിയാണ്. തന്റെ ബുദ്ധി ശരിയായ നേരത്ത് പ്രയോഗിക്കുന്നവന് മാത്രമേ വിജയം പ്രാപ്തമാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ സിംഹത്തിന്റെയും കുരങ്ങിന്റെയും സൗഹൃദം നന്നായി വളർന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.